മുൻ എംഎൽഎ ജോർജ്ജൻ തോമസിന്റെ വീടും വസ്തുവകകളും പൊതുസ്വത്തായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജോർജ്ജൻ തോമസിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റജിൽ മാങ്കുറ്റി ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ക്രമക്കേടും പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നടത്തിയതായ ആരോപണത്തിന്റെ പേരിൽ സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത തിരുവമ്പാടി മുൻ എം എൽ എ ജോർജ്ജൻ തോമസിന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വീടിന് 200 മീറ്റർ അകലെ വെച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി മാർച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസുമായി നേരിയ ഉന്തും തള്ളുമുണ്ടായി. ജോർജ്ജൻ തോമസിന്റെ വീടും വസ്തുവകകളും പൊതുസ്വത്തായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഒരു മാസം മുമ്പാണ് ജോർജ്ജൻ തോമസിനെതിരെ പാർട്ടി നടപടിയെടുത്തത്. ഒരു വർഷത്തേക്കാണ് ജില്ലാ സെക്രട്ടറി രംഗം കൂടിയായ മുൻ എം എൽ എയെ സസ്പെൻഡ് ചെയ്തത്. പീഡനക്കേസിൽ പണം വാങ്ങി പ്രതിയെ മാറ്റി, ക്വാറി ഉടമകളിൽ നിന്ന് വീട് നിർമ്മാണത്തിനായി സാധനങ്ങൾ വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളാണ് നടപടിക്ക് കാരണം. അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പോലീസിലും വിജിലൻസിലും പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെമ്പാടും സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി തൊട്ട് സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ആളുകൾ പണമുണ്ടാക്കുന്നു. നേതാക്കന്മാരുടെ മക്കൾ പണമുണ്ടാക്കുന്നു. വീണ വിജയൻ പണമുണ്ടാക്കുന്നു. ബിനോയ് കോടിയേരി പണമുണ്ടാക്കുന്നു. ഇവർ മുഴുവൻ കള്ളന്മാരാണ്. ഇവർ മുഴുവൻ കൊള്ളക്കാരാണ്. ഇവരെല്ലാം വണ്ടി ചോരക്കാരും വലിയ കൊള്ളക്കാരായി മാറുന്നു എന്നുള്ളതുകൊണ്ട് ഈ വണ്ടി ചോരമാരെ പിടിച്ചു കെട്ടാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവണം. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഹീർ അരഞ്ഞാണ് അധ്യക്ഷനായി. ഡി സി സെക്രട്ടറി സി ജെ ആന്റണി, എം സിറാജുദ്ദീൻ, ദിവ്യാ ഷിബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.